ഹലോ എല്ലാവർക്കും ഗായ്സ് വേൾഡിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ള ഒരു വീഡിയോ ആണ്. കാരണം എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് പിമ്പിൾ, അല്ലേ? അപ്പം നമ്മുടെ ഫേസിൽ പിമ്പിൾ വരാതെ ഇതുവരെ ഇരുന്നിട്ടില്ല. അപ്പോൾ ഒരുപാട് പേര് ഈ പിമ്പിൾ കാരണമുള്ള പ്രശ്നം കാരണം ഫേസിൽ മേക്കപ്പും അതും ഇതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തിനാണ്? ഇതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിനെല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ടോണറാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% നാച്ചുറലാണ്. നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തും പരിസരത്തൊക്കെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു ടോണറാണ്. വേറെ കെമിക്കൽ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് നോക്കാം. അപ്പോൾ 4 ഐറ്റംസാണ് ഈ ടോണർ ഉണ്ടാക്കാനായിട്ട് ആവശ്യം. ഞാനിവിടെ ഒരു ചെമ്പരത്തിപ്പൂവ്, ശംഖുപുഷ്പം, കുറച്ച് തുളസി, ഒരു തുണ്ട് കറ്റാർവാഴ, ഈ 4 ഐറ്റംസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ ഞെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇളക്കി ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് വൃത്തിയാക്കി വയ്ക്കാം. ഇവിടെ ഞാൻ നന്നായിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് കഴുകി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം എടുക്കുക, എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം, നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി, കാരണം കുറച്ച് ക്വാണ്ടിറ്റി മതി നമുക്ക്. കാരണം ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാത്തത് കാരണം പെട്ടെന്ന് ചീത്തയായി പോകും. ഇനി ഈ വെള്ളത്തിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചെമ്പരത്തി, തുളസി ഇല, അശോകപ്പൂവ്, അതുപോലെ തന്നെ കറ്റാർവാഴ, ഇതെത്രയും നമുക്ക് ഇതിലോട്ടിടാം. എന്നിട്ട് ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചൂടൊക്കെ നന്നായിട്ടൊന്ന് കയറട്ടെ. അതിനുശേഷം നമുക്കൊരു സ്റ്റീൽ പാത്രം വെച്ച് ഇതൊന്ന് മൂടി വയ്ക്കാം. ഒരു 20 വരെ അങ്ങനെ ഇരിക്കട്ടെ. അതിൽ കൂടുതൽ വേണമെങ്കിലും വയ്ക്കാം. എന്നിട്ട് നമുക്ക് മാറ്റി നോക്കാം. നോക്കിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെമ്പരത്തി പൂവൊക്കെ നല്ല ചുവപ്പ് കളറായിരുന്നു, ഇപ്പോഴത്തെ നല്ല ഒരു യെല്ലോയിഷ് കളറായിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള സത്തെല്ലാം അതിൽ ഊറി വന്നിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് ഒരു നമുക്കിത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാം. അപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ. ഇനി നിങ്ങളൊരു ടൈറ്റ് കണ്ടെയ്നറിൽ ഇത് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ പോലെ നമുക്ക് കടയിൽ അവൈലബിൾ ആണ്, അത് മേടിച്ചിട്ട് നമുക്ക് അതിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ എപ്പോഴൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോഴൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് ഒരു നല്ലൊരു സോഫ്റ്റ് മസാജൊക്കെ കൊടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അങ്ങനെ ഇതിൻ്റെ ടൈമൊന്നുമില്ല, എപ്പോൾ വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ യാതൊരു കെമിക്കലും ഇടാത്തത് കാരണം നിങ്ങൾ ഫ്രിഡ്ജിൽ 1 വെച്ച് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. പുറത്ത് വയ്ക്കരുത്, പുറത്ത് വെച്ചാൽ അത് പെട്ടെന്ന് ചീത്തയായിപ്പം. ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ അപ്ലൈ ചെയ്യേണ്ട ആ സമയത്തെടുത്ത് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക, എന്നിട്ട് അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കുക. എൻ്റെ ഫേസിൽ ഇതേപോലെ ഒരുപാട് പിഗ്മെൻറ്റേഷൻ പിമ്പിൾസ് ഒക്കെ ഉള്ള ഒരു ഫേസാണ്. അപ്പോൾ ഞാനിത് ഒരു കുറച്ച് ദിവസം ഞാനിത് യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ടായി. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് നിങ്ങളിലോട്ടൊന്ന് ഷെയർ ചെയ്യണം, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് എടുത്തത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെയുള്ള കിടിലം വീഡിയോസായിട്ട് വീണ്ടും കാണാം.